ഡോക്ടർ, നമ്മൾ പാദാഘാതത്തെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. ഡോക്ടർ, ഇപ്പോൾ ഒരു പേഷ്യന്റ് ഡോക്ടർ അടുത്ത് വരികയാണ്, കാലം മുഴുവൻ നല്ല നീല നിറമാണ്, സ്പർശനശേഷി തീരെയില്ല, എന്താണ് അവരുടെ ട്രീറ്റ്മെന്റ്, എന്ത് ചെയ്യണം? തീർച്ചയായിട്ടും അസസ് ചെയ്യേണ്ടത്, നമ്മൾ സാധാരണ രീതിയിൽ ഒരു രോഗി വരുമ്പോൾ നമ്മൾ കയ്യിലെ പൾസ് പിടിച്ച് നോക്കുന്നത് പോലെ കാലിലുണ്ട് പൾസ്, ഡോർസാലിസ് പിഡ്സ്, പോസ്റ്റ് ടിബിൽ. ഈ പൾസ് പിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കാലിലോട്ടുള്ള രക്തോട്ടം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാം. ആ രക്തോട്ടം വളരെ കുറവാണെങ്കിൽ ഉടനെ തന്നെ നമുക്കൊരു സ്കാനിങ്ങിലൂടെ ഏതെല്ലാം രക്തക്കോയിലുകളാണ് ബ്ലോക്കായിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം. രക്തത്തിലെ അളവിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് എത്രത്തോളം ഇൻഫെക്ഷൻ ഇതിൻ്റെ പുറകിലുണ്ടെന്ന് മനസ്സിലാക്കാം. ഇതിനൊക്കെ അനുബന്ധമായി നമുക്ക് ഇൻഫെക്ഷൻ കൺട്രോളിനായി ഉടനെ തന്നെ ആൻറ്റിബയോട്ടിക് ഇഞ്ചെക്ഷനും അതുപോലെ തന്നെ ഫർദറായിട്ട് എമർജൻസി ആയിട്ടുള്ളൊരു ക്രിട്ടിക്കൽ ലിംബി സ്കീമിയാണ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ പറയുക. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഇൻ്റർവെൻഷൻ റേഡിയോളജിയിൽ ഡിപ്പാർട്ട്മെന്റിൽ അയച്ച് തീർച്ചയായിട്ടും അതിന് ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് ആ കാലിനെ നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. ശരി, പക്ഷേ ഡോക്ടർ, എൻ്റെ ഒരു സംശയമാണ്, ഇപ്പോഴും പലയിടത്തും ഇതുപോലെയുള്ള മുറിവുകൾ, ശരി, നമുക്കൊരു കോളറുണ്ട് ഖത്തറിൽ നിന്ന്, ലത്തീഫാണ് ചേരുന്നത്. ലത്തീഫ്, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. ഹലോ, പറഞ്ഞോളൂ ഡോക്ടർ. എനിക്ക് എൻ്റെ വയസ്സ് 43. ഓക്കെ. പിന്നെ എനിക്ക് ഷുഗർ, ഞാൻ ഡോക്ടറിനെ കാണിച്ചാൽ ചെക്ക് ചെയ്ത 170 കാണിക്കുന്നത്. ഓക്കെ. 170 ഞാന്. പിന്നെ മധുരം ഒന്നും കഴിക്കലില്ല, പക്ഷെ അത് വല്ല, പിന്നെ ഞാൻ ചെക്ക് ചെയ്തിട്ടില്ല. 170 കാണിക്കുന്നത്. അതില് പ്രമേഹമുള്ള ആളാണോ? പ്രമേഹം ഞാൻ ആദ്യം ഉണ്ടായതിൽ അപ്പൊ ഒരു 1-2 കൊല്ലത്തിനുള്ളിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഷുഗർ ഉള്ള ആളാണ്. ഷുഗർ പിന്നെ ഈ ഒരു രീതിയിൽ കാണുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പിന്നെ അതിന് ചികിത്സ ആവശ്യമാണ്. ആദ്യം നിങ്ങൾ സ്വയം തന്നെ ചികിത്സയ്ക്ക് വിധേയരാവണം. നിങ്ങളുടെ ഭക്ഷണങ്ങൾ, ഭക്ഷണക്രമം ശരിയായ രീതിയിലാവണം. മാനസിക സംഘർഷങ്ങൾ കഴിയുന്നത് കുറയ്ക്കാൻ ഉതകുന്ന കാര്യങ്ങളിലോട്ടും പോകണം. അതുപോലെ തന്നെ നിത്യമായും കൃത്യമായും വ്യായാമം ഉണ്ടായിരിക്കണം. ഇതിൽ നിന്നും നിയന്ത്രണം അല്ലാതെ ഫാസ്റ്റിംഗ് ഷുഗർ 126 മേലെയും റാൻഡം ഷുഗർ 200 അല്ലെങ്കിൽ 140 മേലൊക്കെ നിന്ന് കഴിയുമ്പോൾ ഒരു HbA1c ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ പ്രീ ഡയബറ്റീസിലാണോ, ഡയബറ്റീസ് കൺട്രോൾ ആണോ, ചികിത്സ വേണോ എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാൻ പറ്റും. ശരി ഡോക്ടർ, നമുക്ക് ഒരു കോൾ കൂടിയുണ്ട്. ഇബ്രാഹിം കാസർഗോഡ് നിന്ന്. ഇബ്രാഹിം, ഡോക്ടറോട് ചോദിച്ചോളൂ. ഇബ്രാഹിം, ഡോക്ടർക്ക് കേൾക്കാം, ചോദിച്ചോളൂ, എന്താണ് സംശയം? എനിക്ക് ഷുഗർ ഉണ്ട്, ഷുഗർ ഡയബറ്റിക്, ഫോർ ദി ലാസ്റ്റ് 6 or 7 years. ഓക്കേ. അപ്പം മെഡിസിനെ കൊണ്ട് കൺട്രോൾ ആവുന്നുണ്ട്, പക്ഷെ 160 താഴെ ചിലപ്പോഴേ വരുള്ളൂ. ഞാൻ നോർമൽ ഭക്ഷണം എല്ലാം കഴിക്കുന്നത്, കുറച്ചൊക്കെ സ്വീറ്റ്സും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കും. ഓക്കെ. അപ്പൊ ഇതിന് ശാശ്വതമായിട്ട് എന്തെങ്കിലും ഒരു ഇതുണ്ട്? ഞാൻ ടാബ്ലറ്റ് മാത്രമേ കഴിക്കുന്നുള്ളൂ, ഇൻസുലിൻ തുടങ്ങിയിട്ടില്ല. ശാശ്വതമായിട്ട് എന്തെങ്കിലും പ്രതിവിധി ഉണ്ട് ഡോക്ടർ? ഡയബറ്റീസില് ശാശ്വത പരിഹാരം എന്ന് പറയുന്നത്, ഡയബറ്റീസ് ടൈപ്പ് 2 ഡയബറ്റീസ് ഒരു ജീവിതശൈലി രോഗമാണ്. ജീവിതശൈലി രോഗം ഡയബറ്റീസ്, പ്രഷർ, കൊളസ്ട്രോൾ, ഇതിന് ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞാൽ നമ്മൾ സെൽഫായിട്ട് ഇതിനെ മനസ്സിലാക്കി ശരിയായ രീതിയിലുള്ള ഭക്ഷണവും വ്യായാമവും അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള ചെക്കപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വെയിറ്റ്, ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്താൽ ശരിയായ രീതിയിലുള്ള ഭക്ഷണം, ഇന്ന് പഴയ പോലെയല്ല. പണ്ട് ഷുഗറിന് ഗുളിക കഴിക്കുമ്പോൾ ആ ഗുളിക മാത്രം നമ്മൾ ഷുഗർ കുറയുക എന്നൊരു കൺസെപ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് പ്രമേഹത്തിന് മരുന്ന് കഴിക്കുമ്പോൾ ഹാർട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, കിഡ്നീനെ പ്രൊട്ടക്റ്റ് ചെയ്യാം, അതുപോലെ തന്നെ ഡയബറ്റീസ് റിവേഴ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിലോട്ട് ചിന്തിക്കണം. മരുന്നിലോട്ട് പോകാതെ ഭക്ഷണവും വ്യായാമവും ഒക്കെ ശ്രദ്ധിച്ച് ആരോഗ്യത്തോടുകൂടി ജീവിക്കാം. ശരി ഡോക്ടർ, ഈ പ്രമേഹമുള്ളവർക്ക് പാദ സംരക്ഷണത്തിനും വലിയ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, ഏത് രീതിയിലായിരിക്കണം? തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പാദ സംരക്ഷണം, നമ്മൾ മറ്റെല്ലാ അവയവങ്ങളും നമ്മൾ കെയർ ചെയ്യും, മുഖം നോക്കും, മുഖത്തിന് കണ്ണാടിയുണ്ട്, പക്ഷേ നമ്മൾ പാദത്തിന് കണ്ണാടിയില്ല. അതുകൊണ്ട് പാദം ആരും ടേക്ക് കെയർ ചെയ്യാറില്ല. അവിടെ രക്ഷകൾ ശരിക്കും പറഞ്ഞാൽ പാദരക്ഷ തന്നെയാണ്. ഈ പാദരക്ഷകൾ തിരഞ്ഞെടുക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ വീടിനകത്തും, നമ്മുടെയൊക്കെ ഇവിടുത്തെ നമ്മുടെയൊക്കെ പ്രശ്നം എന്താ വെച്ചാൽ, നമുക്ക് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് ചെരുപ്പ് ഊരി വെക്കണം. പ്രത്യേകിച്ച് ഈ പാദരോഗം അല്ലെങ്കിൽ ഡയബറ്റിക് പെരിഫറൽ ന്യൂറോപ്പതി ഉള്ള ആളുകൾ അങ്ങനെ ചെരുപ്പ് ഊരിയിട്ട് ആ സ്ഥലങ്ങളിൽ സന്ദർശിച്ചാൽ അങ്ങനെയാണ് പല ആളുകൾക്കും കൂടുതൽ ആ സെൻസേഷൻ ഇല്ലാത്തതുകൊണ്ട് പൊള്ളലുകളും മുറിവുകളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള വൈഡായിട്ടുള്ള ടോബോക്സും പുറകിൽ കെട്ടുള്ള പ്രോപ്പർ ഫിറ്റ് ആയിട്ടുള്ള കാലുകൾക്ക് വലിയ ക്ഷതമോ മുറിവോ ഒന്നും പറ്റാത്ത രീതിയിൽ കെയർ ചെയ്യുക. അത് തന്നെ. അതുപോലെ തന്നെ വൃത്തിയാക്കുക, അത്തരം കാര്യങ്ങളും കൂടെ ചെയ്യണം. തീർച്ചയായിട്ടും നമ്മൾ രാത്രി കിടക്കുമ്പോൾ നമ്മുടെ പാദങ്ങൾ വളരെ സൂക്ഷ്മതയോടെ നോക്കണം. എന്തെങ്കിലും മുറിവുകളുണ്ടോ, അതുപോലെ തന്നെ വിരലിൻ്റെ ഇടയിൽ എന്തെങ്കിലും മുറിവുകളുണ്ടോ, കളറ് മാറ്റം വന്നിട്ടുണ്ടോ, തഴമ്പുകളുണ്ടോ. പലപ്പോഴും വലിയ പ്രശ്നക്കാരൻ കാലിൻ്റെ അടിഭാഗത്തുള്ള തഴമ്പുകളാണ്.
അതിന് നമ്മൾ കെയർ ചെയ്യാതെ പോകുമ്പോൾ അതാണ് പിന്നീട് ഒരു ഉണങ്ങാത്തൊരു വ്രണമായി നമ്മൾ പിന്നീട് ബുദ്ധിമുട്ടിക്കുന്നത്. ശരി ഡോക്ടർ, ഇതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ ഡയബറ്റീസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണല്ലോ. പലരും ഡയബറ്റിക്സ് പേഷ്യൻസ് ഒക്കെ മരുന്നുകൾ പലപ്പോഴും കഴിക്കാതെയോ അല്ലെങ്കിൽ അത് കഴിച്ചിട്ടും വലിയ കാര്യമില്ല അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോട് എന്താണ് ഡോക്ടർ പറയാനുള്ളത്? അല്ല, ഒരു നമ്മുടെ നാട്ടിലെ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് നമ്മൾ ഇംഗ്ലീഷ് മരുന്നിനോടൊരു പ്രത്യേക ഒരു അലർജിയാണ്. മരുന്ന് കഴിച്ചാൽ എൻ്റെ കിഡ്നി നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവർ അസുഖത്തെക്കുറിച്ചൊരു വ്യക്തമായ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ്. എൻ്റെ രക്തത്തിലെ അമിതമായിട്ടുള്ള പഞ്ചസാര അത് എൻ്റെ ശരീരത്തിൽ നിന്ന് പോകുന്നില്ല. അത് 24 മണിക്കൂർ എൻ്റെ ഓരോ അവയവങ്ങളിലും ഓരോ സെക്കൻഡിലും ഇത്രയും ഷുഗർ അടിച്ച് ഓരോ അവയവങ്ങളിലോട്ടുള്ള രക്തക്കോലുകൾ കേടുവരുത്തുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഈ അമിതമായിട്ടുള്ള പഞ്ചസാരയെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ ഗുളി കഴിക്കുന്നത്. അപ്പോൾ ഈ ഗുളികൾക്ക് അധികം ആയുസൊന്നുമില്ല. ഗുളിക 6 മണിക്കൂറോ 2 മണിക്കൂറോ 4 മണിക്കൂറോ കഴിഞ്ഞാൽ മൂത്രത്തിലൂടെ വയർത്തു പോകും. പക്ഷേ മരുന്നുകൾ ഈ ഷുഗർ ഒരു കാരണവശാലും നമ്മുടെ ശരീരത്തിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ ഈ അമിതമായിട്ടുള്ള രക്തത്തിലെ പഞ്ചസാരയെ കുറയ്ക്കുന്നത് മൂലം നമ്മുടെ അവയവങ്ങളെ ബാധിക്കുന്നതിനെ നമുക്ക് തടയാൻ പറ്റും. തീർച്ചയായിട്ടും അവിടെ നമ്മൾ അവബോധമാണ് ഇന്ന് ഏറ്റവും കൂടുതൽ ഈ സോഷ്യൽ മീഡിയയും അതുപോലെ വാട്സപ്പ് ഫേസ്ബുക്കിലൊക്കെ ഇങ്ങനെ ഓരോ ഒരു ആ ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന പഠനങ്ങളിലൂടെ മാത്രമാണ് ഈ ആളുകൾ ഈ രീതിയിൽ. എനിക്ക് തോന്നുന്നു ആ ഒരു മനോഭാവം ഏറ്റവും കൂടുതൽ നമ്മൾ മലയാളികൾക്കിടയിലാണ്. നമുക്കൊരു ഗുരുതരമായ ഒരു ആരോഗ്യ പ്രശ്നം ഉണ്ടായിട്ട് അതിന് ചികിത്സ തേടുന്നതിനേക്കാൾ നല്ലത് ആ ഒരു സ്റ്റേജിൽ എത്താതെ നോക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് പ്രമേഹത്തോടുള്ള നമ്മുടെ ധാരണകൾ മാറ്റേണ്ടതുണ്ട്, മുൻകരുതലുകൾ ഒരുപാട് സ്വീകരിക്കേണ്ടതുണ്ട്. കൃത്യമായ ജീവിതശൈലിയും കൃത്യമായ ചികിത്സയുമാണ് ഇതിനാവശ്യം. ഞാൻ സമയക്കുറവുകൊണ്ടാണ് ഇടപെട്ടത് ഡോക്ടർ. വളരെയധികം നന്ദി ഞങ്ങളുടെ അതിഥിയായി എത്തിയതിന്.